ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിള്ളേരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈ കൊറോണ കാലമായിട്ട് നിങ്ങളുടെ എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കണല്ലേ, പഠിക്കുന്നൊക്കെ ഉണ്ടോ? എടുക്കുന്ന പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം, പരീക്ഷയൊക്കെ അടുത്ത് വരണേണ്. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 12-ാമത്തെ പാഠമാണ്. അതായത് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം എന്നാണ് പാഠത്തിൻ്റെ പേര്. എന്താണ് പാഠത്തിൻ്റെ പേര്? വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം. നമ്മുടെ വീട്ടിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? അപ്പച്ചനും അമ്മച്ചിയും മക്കളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം, അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വീട് സ്വർഗ തുല്യമായിരിക്കും. ഒരുമിച്ച് സംസാരിച്ച്, ചിരിച്ച്, തമാശകളൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് നമ്മളുടെ വീട് ഒരു, അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അതൊരു സന്തോഷം തോന്നും. നമ്മുടെ വീട് സ്വർഗതുല്യമായി മാറുന്നത് അപ്പോഴാണ്. നമ്മുടെ കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ വീട് സ്വർഗതുല്യമായി മാറുന്നത്. അതുപോലെ തന്നെ തിരുസഭയും ഒരു വലിയ കുടുംബമാണ്. ഈശോയാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ. ആരാണ് നാഥൻ? തിരുസഭ വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ നാഥനാണ് ആര്? ഈശോ. ഈശോയാണ് ആ കുടുംബത്തിൻ്റെ നാഥൻ. അപ്പോൾ മക്കളായ നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശുനാഥൻ ഒരുക്കുന്ന സ്നേഹവിരുന്നാണ് വിശുദ്ധ കുർബാന. എന്താണ്? നമ്മൾ സഭാമക്കളാണ്, ദൈവമക്കളാണ്. അപ്പം നമ്മൾക്ക് ഈശോ ഒരുക്കുന്ന സ്നേഹവിരുന്നാണ് എന്ത്? വിശുദ്ധ കുർബാന. ഈ വിരുന്നിലൂടെ സഭയാകുന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളുടെ ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളും വളർന്ന് പന്തലിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ, നിങ്ങൾ കാണാറില്ല, ഒരു കുർബാന നമ്മൾ വിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ എന്തോരം ആളുകളാണ് പള്ളിയുടെ അകത്തൊക്കെ ഉള്ളത്? ഇപ്പോഴാണ് ഈ സമയമായത് കാരണമാണ് പള്ളിയുടെ അകത്തൊക്കെ കുറച്ച് ആൾക്കാർ. അതല്ലാതെ ഒരുപാട് പേര് ഒരുമിച്ചിരുന്നാണ് നമ്മൾ ദിവ്യബലി അർപ്പിക്കുന്നത്. ഇതുപോലെ ഈ പങ്കുവയ്ക്കലിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന കുറേ ദൈവ ഇത് നമ്മുടെ ബൈബിളിൽ കുറേ ഭാഗങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത് കാനായിലെ കല്യാണ വിരുന്ന്. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ് സംഭവിച്ചത്? കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയും ശിഷ്യന്മാരും അവരുടെ കൂടെ പരിശുദ്ധ അമ്മയും വന്നിരുന്നു. എന്നിട്ട് ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്ന സമയം എന്ത് പറ്റും? വീഞ്ഞ് തീർന്നു പോകും. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഒക്കെ അത് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടില്ലേ? വീഞ്ഞ് തീർന്നു പോകുമ്പോൾ എന്തെന്ന് പറയും? ഈശോനോട് മാതാവ് എന്നൊന്നും പറയും, അവർക്ക് വീഞ്ഞില്ലെന്ന് പറയും. അപ്പോൾ ഈശോ എന്ത് പറയും? അതിന് നമുക്കെന്താണെന്ന് ഈശോ ചോദിച്ചെങ്കിലും പിന്നെ മാതാവ് പറഞ്ഞത് ഈശോ അനുസരിക്കും. അപ്പം മാതാവ് അവിടുത്തെ ആളുകളോട് പറയും, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയും. അപ്പോൾ ഈശോ എന്താ പറയുക? കാൽഭരണികളിൽ, അതായത് വെള്ളം നിറക്കാൻ പറയും, ഭരണികളിലൊക്കെ വെള്ളം നിറയ്ക്കാൻ പറയും. എന്നിട്ട് ആ വെള്ളം പകർന്ന് വിളമ്പുമ്പോൾ അത് മേൽത്തരം വീഞ്ഞായി മാറി. അപ്പം അതൊരു പങ്കുവയ്ക്കലിൻ്റെ മഹത്വമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സക്കേവൂസിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന ഈശോയുടെ ഇത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ലൂക്ക 19:1-10 അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതെല്ലാം വായിച്ച് നോക്കണം. അതല്ലെങ്കിൽ അമ്മച്ചിമാരെ കൊണ്ട് അതൊന്ന് വായിച്ച് നിങ്ങളത് ആ ഭജന ഭാഗങ്ങളൊക്കെ കേൾക്കണം. സക്കേവൂസ്, അതായത് സക്കേവൂസിന് പൊക്കം കുറവായ കാരണം സക്കേവൂസിന് ഈശോ അതിൽ പോകുമ്പോൾ കാണാൻ പറ്റാതെയാകുമ്പോൾ സക്കേവൂസ് ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. പക്ഷേ ഈശോ അതെല്ലാം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈശോ ആ മരത്തിൻ്റെ അടുത്തെത്തുമ്പോൾ സക്കേവൂസിനോട് പറയും, താഴെ ഇറങ്ങി വരാൻ പറയും. താഴെ ഇറങ്ങി വന്നിട്ട് അന്ന് സക്കേവൂസിൻ്റെ കൂടെ നിൻ്റെ ഭവനത്തിലാണ് ഇന്ന് എനിക്ക് ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് സക്കേവൂസിൻ്റെ ഒപ്പം ഈശോ ഭക്ഷണം കഴിക്കും. പിന്നെ അതുപോലെ മർത്തായുടെ ഗൃഹത്തിലെ ആതിഥ്യം, അതായത് മർത്ത മറിയമെന്നും പറഞ്ഞ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. അത് അപ്പോൾ ഈശോ അവിടെ വരുമ്പോൾ മർത്ത ഈശോയ്ക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുന്ന ഒരു ഭാഗം ബൈബിളിൽ പറയുന്നുണ്ട്. പിന്നെ ശിമയോൻ്റെ വീട്ടിലെ സൽക്കാരം, അതായത് ശിമയോൻ എന്ന ആളുടെ വീട്ടിൽ ഈശോ ചെല്ലും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പാപിനിയായ സ്ത്രീ കയ്യിൽ സുഗന്ധതൈലവുമായി വന്നിട്ട് ഈശോയുടെ പാദത്തിങ്കലിരുന്ന് അവൾ കരഞ്ഞ് കണ്ണീരുകൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചിട്ട് ഈ സുഗന്ധതൈലം കാലെ പൂശുന്നത് ആ ഒരു ഭാഗവും നമ്മുടെ ബൈബിളിൽ ലൂക്ക 7:36-50 തിരുവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈശോ നമുക്ക് നൽകുന്ന മഹത്തായ പങ്കുവയ്ക്കലിൻ്റെ സന്ദേശമാണ് ഈ വചനഭാഗങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ച് അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി
ഒടുവിലത്തെ അത്താഴം, ഈശോ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഈശോയുടെ 12 ശിഷ്യന്മാരും ഒടുവിലത്തെ അത്താഴത്തിനായി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി. സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്നത്. ആ സമയത്ത് എന്താണ്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് 12 പേരുടെയും കാലുകൾ ഈശോ കഴുക. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു ഈശോയ്ക്ക്. അതിൽ ഒരാളാണ് ഈശോനെ ഒറ്റിക്കൊടുത്തത് അല്ലെ, യൂദാസ് കറിയോത്ത. ആ യൂദാസ് കറിയോത്തൻ്റെ അതെല്ലാം ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഈശോ എല്ലാവരുടെയും കാലുകൾ കഴുകും. യൂദാസ് കറിയോത്തയുടെ കാലും ഈശോ കഴുകും. എന്നിട്ട് കഴുകി തുവാല കൊണ്ട് തുടച്ച് എന്നിട്ട് ആ അതിൽ ചുംബിക്കും ആ കാലിൽ. അപ്പം ഇത് മാതൃക, ഈ ഞാൻ കാണിച്ചു തന്ന മാതൃക മനസ്സിലാക്കി നിങ്ങൾ പരസ്പരം ശുശ്രൂഷ ചെയ്യണമെന്ന് ശിഷ്യന്മാരെ അവിടുന്ന് ഉപദേശിച്ചു. അവേ പിന്നെ ഈശോ പറഞ്ഞു, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. അതെന്താണ് പുതിയ കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാ മനുഷ്യരും അറിയുന്നു. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരാണെന്ന് അറിയേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈശോ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഭക്ഷിക്കൂ, ഇത് വാങ്ങി ഭക്ഷിക്കുവിന്, ഇതെൻ്റെ ശരീരമാകുന്നു. അതിനുശേഷം പാനപാത്രം എടുത്തിട്ട് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇത് എൻ്റെ രക്തമാകുന്നു. അതായത് ഈശോയുടെ നമ്മുടെ ദിവ്യബലിയിൽ വൈദികൻ അതാണ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തൊടുവിലത്തെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു കൽപ്പന കൂടി നൽകി. എന്താണത്? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ ഓർമ്മയുടെ പുനരവതാരമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അതായത് നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ വൈദികൻ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈശോ ചെയ്ത ഈ കാര്യമാണ് വൈദികനിലൂടെ ഇവിടെ പുനരവതാരണമായിട്ട് നടക്കുന്നത്. അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായി പകർത്താനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? സ്ലീഹന്മാർക്ക് ലഭിച്ചു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ ഒടുവിലത്തെ അന്ത്യത്താഴത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. എന്താണ്? നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ ഒടുവിലത്തെ അത്താഴത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഇനി പെസഹ തിരുനാൾ. എന്താണ് പെസഹ? പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലെന്നാണ്. അത് നമ്മൾ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലെന്നാണ്. ഈശോയുടെ ഒടുവിലത്തെ അത്താഴം നടന്നത് ഈ പെസഹ തിരുനാൾ ദിനത്തിലാണ്. അതായത് എന്താണ് പെസഹ തിരുനാൾ? അതായത് ഈജിപ്തിൽ, അതായത് നമ്മളുടെ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നും ഈശോ മോശ വഴി ഇവരെ ദൈവം കാനാൻ ദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു. ആ സംഭവത്തിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ. എന്താണ് പെസഹ തിരുനാൾ? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ മോശയിലൂടെ ദൈവം കാനാൻ ദേശത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന സംഭവത്തിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ടീച്ചർ പറഞ്ഞത്? കടന്നു പോകൽ എന്നാണ്. എന്താണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം? കടന്നു പോകൽ എന്നാണ്. എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ മോശ എന്ന പ്രവാചകൻ വഴി ഈ ദൈവം കാനാൻ ദേശത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന സംഭവമാണ് പെസഹ തിരുനാൾ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ്. കാൽവരിയിലെ ഈ ബലി തന്നെയാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ യേശു തൻ്റെ ഒടുവിലത്തെ അത്താഴ സമയത്ത് മുൻകൂട്ടി സമർപ്പിച്ചത്. അപ്പം തൻ്റെ ശരീരവും വീഞ്ഞ് രക്തവുമായി അവിടുന്ന് പിതാവായ ദൈവത്തിന് സമർപ്പിച്ചു. പിന്നീട് അവ ശിഷ്യന്മാർക്ക് നൽകി. അങ്ങനെ ഒടുവിലത്തെ അത്താഴവും കുരിശുമരണവും ഒന്നായി ചേർന്ന് അനശ്വരമായ ഒരു ബലിയായി തീർന്നു. എന്താണ്? അതായത് ഒടുവിലത്തെ അത്താഴം ആ സമയത്ത് ഈശോ അപ്പവും വീഞ്ഞും കയ്യിലെടുത്ത് തൻ്റെ ശരീര രക്തങ്ങളാക്കി വാഴ്ത്തി മുറിച്ച് ആർക്ക് നൽകി? ശിഷ്യന്മാർക്ക് നൽകി. അങ്ങനെ ഒടുവിലത്തെ അത്താഴവും കുരിശിലെ മരണവും ഒന്നായി ചേർന്ന് അനശ്വരമായ ഒരു ബലിയായി തീർന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം. എന്താണ് ദിവ്യകാരുണ്യം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന? അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്ന കൂദാശ. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യം, അതായത് അപ്പവും വീഞ്ഞുമാണ് അവിടെ വൈദികൻ കണ്ടിട്ടില്ലേ, അച്ഛനടുത്ത് വാഴ്ത്തി
മുറിച്ച് വിളമ്പുന്നത് കണ്ടിട്ടില്ലേ. അപ്പം അച്ഛൻ കയ്യിൽ എടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നതിന് വേണ്ടി. ആ സമയത്ത് അവിടെ അത് ഈശോയുടെ തിരുരക്തവും തിരുമാംസവുമായി മാറുന്നു. ആ സമയത്ത് അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ കർത്താവ് ഈശോമിശിഹ തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യം. വിശുദ്ധ കുർബാനയിൽ ഈശോ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു. എന്തിൻ്റെ സാദൃശ്യത്തിലാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത്? അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത്. അതീവ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ വേണം നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ. വെറുതെ ഓടി നടന്ന് വന്ന് സ്വീകരിക്കരുത്. നമ്മൾ ഭക്തിയോടും വളരെയധികം വിശ്വാസത്തോടും കൂടി വേണം ഈശോയെ സ്വീകരിക്കാനായിട്ട്. ഇനി ആദ്യ കുർബാന സ്വീകരണം, നിങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് എന്ത് സാധിക്കുന്നത്? ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുവർണ ദിനമായി മാറണം. നമുക്കും മറ്റുള്ളവർക്കും ഉള്ളു തുറന്ന് സന്തോഷിക്കാനുള്ളൊരു അവസരമാണത്. തൂവെള്ള നിറത്തിലുള്ള, നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ തൂവെള്ള നിറത്തിലുള്ള ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ അണിഞ്ഞ് മാലാഖമാരെ പോലെയാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി അന്ന് നാം ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് അല്ലേ. ആദ്യമായി ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് വെള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മാലാഖമാരെ പോലെ ആണ് നമ്മൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയാണ് നമ്മൾ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോഴെല്ലാം ലാളിത്യവും വിനയവും കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആ എളിമ, നിങ്ങളുടെ ലാളിത്യം, നിങ്ങളുടെ വിനയം, അതെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകൂപ്പി കണ്ണുകൾ ഉയർത്തി ഭക്തിയോടും ആദരത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കണം ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്. കൈകൾ കൂപ്പി ഭക്തിയോടും, കൈകൾ രണ്ടും കൂപ്പി കണ്ണുകൾ ഉയർത്തി ഭക്തിയോടും ആദരത്തോടും സന്തോഷത്തോടും കൂടി വേണം ഈശോയെ സ്വീകരിക്കാൻ. അനുദിനം ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഈശോയുമായുള്ള ഐക്യം നിലനിർത്താൻ നാം പരിശ്രമിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സാധിക്കാതെ വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാ ദിവസവും നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കണം, ദിവ്യകാരുണ്യം സ്വീകരിക്കണം. അതോടുകൂടി നമ്മളും ഈശോയുമായിട്ടുള്ള ബന്ധം നിലനിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. മോടി കൂടിയ ഉടുപ്പുകളേക്കാളും സ്വർണത്തേക്കാളും ഈശോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ എളിമയുള്ള പെരുമാറ്റവും തെളിമ നിറഞ്ഞ മനസ്സുമാണ് അല്ലേ. നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാലും സ്വർണ്ണമിട്ടാലും അതിനെല്ലാം ഉപരി ഈശോ ഇഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ എളിമയുള്ള പെരുമാറ്റവും വിനയവും മനസ്സുമാണ് ഈശോ ഇഷ്ടപ്പെടുന്നത്. കാരുണ്യനാഥൻ മനസ്സിലേക്ക് വരണമെങ്കിൽ പാവപ്പെട്ടവരോട് നാം കരുണ കാണിക്കാൻ തയ്യാറാവണം. ഈശോ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാവപ്പെട്ടവരോട് നമ്മൾ കരുണ കാണിക്കാൻ തയ്യാറാവണം. ഈശോയെ സ്വീകരിക്കുന്നവർ ആരെപ്പോലെയാണ് ജീവിക്കേണ്ടത്? ഈശോയെപ്പോലെ തന്നെ ജീവിക്കണം. ഈശോയെ സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് നാം വീട്ടിലേക്ക് പോകുന്നത് ഈശോയുടെ ഒപ്പമാണ് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കണം. അത് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഈശോ എഴുന്നള്ളി വരണം. ആ ഈശോയുമായിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. രക്ഷകനായും ഗുരുവായും വഴികാട്ടിയായും സ്നേഹിതനായും അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്ന് പോകരുത്. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ സ്വീകരിച്ച് നമ്മൾ വീട്ടിലും വിദ്യാലയത്തിലും സമൂഹത്തിലും ഈശോയുടെ ഒറ്റ കൂട്ടുകാരായി കൂട്ടുകാരെ പോലെ പെരുമാറണം. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും ഇത് നമ്മുടെ തെളിഞ്ഞു കാണണം അല്ലേ. നമ്മൾ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? വീട്ടിലും വിദ്യാലയത്തിലും നമ്മൾ ഈശോയുടെ ഉറ്റ തോഴന്മാരെ പോലെ പെരുമാറണം. നമ്മുടെ സംസാരത്തിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം അത് തെളിഞ്ഞു കാണണം. നമ്മിലൂടെ അനേകം പേർ ഈശോയെ അറിയാൻ ഇടവരണം. നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ അനേകം പേർ ഈശോയെ അറിയാനായിട്ട് ഇടവരണം. അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിലൂടെ നമ്മൾക്ക് കഴിയണം. ഇനി ദൈവവചനം തന്നേക്കണ്ട് നോക്കി, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അപ്പം നമ്മൾ എന്നും ജീവിച്ചിരിക്കാൻ വേണ്ടി ഈശോയുടെ ദിവ്യകാരുണ്യം സ്വീകരിക്കണം. നല്ല മനുഷ്യരായി എന്നും നമ്മൾ ജീവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ജീവൻ്റെ അപ്പമായ അങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിൽ വരണമേ. അങ്ങയുടെ ക്ഷമാശീലവും അങ്ങയുടെ ദാനശീലവും മാതൃകയാക്കി വളരാൻ എന്നെ പഠിപ്പിക്കണമേ. അത് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ പ്രതിജ്ഞ എന്തായിരിക്കണം? ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യത്തിലൂടെ എനിക്ക് സിദ്ധിച്ച കൃപാവരങ്ങൾ കൈവിടാതെ ഞാൻ കാത്തു സൂക്ഷിക്കും. സൽപ്രവൃത്തികൾ പറഞ്ഞേക്കുന്നത് എന്താണ്? വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ അടുപ്പിച്ചടുപ്പിച്ച് സ്വീകരിക്കാൻ ഞാൻ ശീലിക്കും. ഇതെല്ലാം പറഞ്ഞൊക്കെ കഴിയുമ്പോൾ
ഈ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് വീണ്ടും പഴയപോലെ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കാനും ഈശോയെ സ്വീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അത് എത്രയും വേഗം നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോ വേഗം കേൾക്കും. ഈ കൊറോണയെല്ലാം മാറാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് ഇവിടെ കൊടുത്തേക്കേണ്ടത് കുത്തുകൾ യോജിപ്പിക്കാൻ പറഞ്ഞ് പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കുത്തുകൾ യോജിപ്പിച്ച് നോക്കണം, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ചേരുമ്പടി ചേർക്കുക കൊടുത്തിട്ടുണ്ട്. വലിയ കുടുംബം, എന്താണ് വലിയ കുടുംബം എന്ന് ടീച്ചർ പറഞ്ഞത്? നമ്മുടെ തിരുസഭ ഒരു വലിയ കുടുംബമാണ്. അപ്പം വലിയ കുടുംബം എന്ന് പറയുന്നത് തിരുസഭ. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദിവ്യകാരുണ്യം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കടന്നുപോകൽ. അപ്പം അത് മൂന്നും ഇവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം അടയാളപ്പെടുത്തുക. നമുക്ക് തിരുസഭാ കുടുംബത്തിൻ്റെ നാഥൻ ആരാണ്? ആരാണ് തിരുസഭയുടെ നാഥൻ? ആരാണ് തിരുസഭ എന്ന കുടുംബത്തിൻ്റെ നാഥൻ? ആരാണ്? ഈശോയാണ് തിരുസഭ എന്ന കുടുംബത്തിൻ്റെ നാഥൻ. ആദ്യത്തെ പേജിൽ അത് കിടപ്പുണ്ട് ഉത്തരം. ഇനി ഈശോ കാണിച്ച സ്നേഹത്തിൻ്റെ മാതൃക എന്തായിരുന്നു? ഈശോ കാണിച്ച സ്നേഹത്തിൻ്റെ വലിയ മാതൃക അവർന്ന് കാണിച്ചു കൊടുത്തത് എന്താണ്? ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് 12 പേരുടെയും പാദങ്ങൾ അവിടെ നിന്ന് കഴുകി തുവാല കൊണ്ട് തുടച്ചു. താൻ കാണിച്ച മാതൃക മനസ്സിലാക്കി പരസ്പരം ശുശ്രൂഷ ചെയ്യാനായിട്ട് ശിഷ്യന്മാർ ഉപദേശിച്ചു. അപ്പോൾ അത് വിടംബരെ സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃക അവിടെ നിന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് 12 പേരുടെയും പാദങ്ങൾ അവിടെ നിന്ന് കഴുകി. അതുവരെ ഇനി എന്തിൻ്റെ ഓർമ്മയ്ക്കാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത്? എന്തിൻ്റെ ഓർമ്മയ്ക്കാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത്? അത് പെസഹ തിരുനാൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. ആ പാരഗ്രാഫിലുണ്ട്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് ഇസ്രായേൽ ജനതയെ കാനാൻ ദേശത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ. ഇനി അടുത്തത് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഇനി വിശുദ്ധ കുർബാന എന്നാൽ എന്താണ്? വിശുദ്ധ കുർബാന അടുത്ത പേജിൽ ഒരു പാരഗ്രാഫിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണം. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമ്മിലെത്തുന്നത് ആരാണ്? ആരാണ് നമ്മളെത്തുന്നത്? ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ഈശോയാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമ്മളിലേക്ക് വരുന്നത്. അത് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. വിശുദ്ധ കുർബാനയിൽ ഈശോ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നു. അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 7, ഈശോയെ സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം? എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഈശോയെ സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം? 7 ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത പേജിലെ പാരഗ്രാഫിൽ. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ സ്വീകരിച്ച് നമ്മൾ വീട്ടിലും വിദ്യാലയത്തിലും സമൂഹത്തിലും ഈശോയുടെ ഉറ്റതോഴന്മാരെ പോലെ പെരുമാറണം. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും ഇത് തെളിഞ്ഞ് കാണണം. ഇനി അടുത്തത് ലോകത്തിൻ്റെ പ്രകാശമെന്ന് നാം വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഈശോയെയാണ് നാം ലോകത്തിൻ്റെ പ്രകാശമായി വിശേഷിപ്പിക്കുന്നത്. ജീവൻ്റെ അപ്പമായി നാം സ്വീകരിക്കുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരം ഈശോ എന്ന് തന്നെയാണ്. അപ്പം അത് അടയാളപ്പെടുത്തുക, പഠിക്കുക. ഇനി നമ്മൾക്ക് ഈ പാഠത്തിൽ ഒരു വിശുദ്ധനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതായത് യുവാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോയെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. വിശുദ്ധൻ ആരാണ്? വിശുദ്ധൻ്റെ പേരെന്താണ്? വിശുദ്ധ ഡോൺ ബോസ്കോ. അവിടെ ആ വിശുദ്ധൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ മധ്യസ്ഥനാണ്? കുട്ടികളുടെയും യുവാക്കളുടെയും മധ്യസ്ഥനാണ്. ആരുടെ മധ്യസ്ഥനാണ്? കുട്ടികളുടെയും യുവാക്കളുടെയും വിശുദ്ധനായിട്ടാണ് ആരെ നമ്മൾ കാണുന്നത്? വിശുദ്ധ ഡോൺ ബോസ്കോയെ കാണുന്നത്. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് ജോണി പിറന്നത്. ജോണി എന്നായിരുന്നു ഡോൺ ബോസ്കോയുടെ പേര്. പിന്നീടാണ് ഡോൺ ബോസ്കോ എന്ന നാമം സ്വീകരിച്ചത്. അവന് 2 വാത്സല്യ നിധിയായ അപ്പച്ചൻ മരിച്ചു. എത്ര വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചൻ മരിച്ചത്? 2 അമ്മ മാർഗരേറ്റാണ് പിന്നെ ജോണിയെയും സഹോദരങ്ങളെയും വളർത്തിയത്. ആരാണ്? പിന്നെ അമ്മയാണ് അവരെ വളർത്തിയത്. കുഞ്ഞുനാൾ തൊട്ടേ നല്ല കുട്ടിയായി വളരാൻ ജോണി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കണ്ടോ, അതേപോലെ നിങ്ങളും നല്ല കുട്ടികളായി വളരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വിശുദ്ധരും വിശുദ്ധയൊക്കെ ആകും വലുതാവുമ്പോഴേട്ടോ. 9 അവൻ ഒരു സ്വപ്നം കണ്ടു. അതായത് അവന് ചുറ്റും കുറേ കുട്ടികൾ വട്ടം കൂടി നിൽക്കുന്നു. അവരെ നന്മതിന്മ പഠിപ്പിക്കാൻ ഏതോ ഒരു ദിവ്യപുരുഷൻ അവനോട് ആവശ്യപ്പെടുന്നു. പ്രകാശം പരത്തുന്ന സുന്ദരിയായ ഒരു വനിത ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടരിയിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നു. ഇതായിരുന്നു കണ്ട സ്വപ്നം. എന്താണ്? ഒരു ദിവ്യപുരുഷൻ അവനോട്
കുട്ടികളെ എല്ലാം നന്മ തിന്മ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വനിത പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ജോണി കണ്ട സ്വപ്നം. സ്വപ്നത്തെക്കുറിച്ച് ജോണി തൻ്റെ അമ്മയോട് സംസാരിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണെന്നും തൻ്റെ മകൻ ഭാവിയിൽ ഒരു വൈദികനായി തീരുമെന്നും ആ അമ്മ പ്രത്യാശിച്ചു. കുട്ടിക്കാലത്ത് ജോണിക്ക് ചില ചെപ്പടി വിദ്യകൾ അറിയാമായിരുന്നു. അതുവഴി നിരവധി കൂട്ടുകാരെ തന്നിലേക്ക് ആകർഷിക്കാൻ അവന് കഴിഞ്ഞു. തൻ്റെ അരികിൽ ഒത്തുകൂടുന്ന ചങ്ങാതിമാർക്ക് പല വിദ്യകൾ കാണിച്ച് അവൻ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. എങ്ങനെയാണ് ചെപ്പടി വിദ്യയൊക്കെ കാണിക്കും, പക്ഷേ അതിലൂടെ എന്താ മനസ്സിലാക്കുന്നത്? കുട്ടികൾ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ആ ചെപ്പടി വിദ്യയിലൂടെ അവൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. പകൽ മുഴുവൻ ആടുകളെ മേയ്ക്കാനും രാത്രി കാലങ്ങളിൽ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടുവാനും അവൻ സമയം കണ്ടെത്തി. കണ്ട, പകലും മുഴുവനും ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ്, എന്നിട്ട് രാത്രിയാണ് പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അധികം വൈകാതെ അവൻ അവിടുത്തെ കുട്ടികളുടെയും യുവാക്കളുടെയും കണ്ണിലുണ്ണിയായി മാറി. അതായത് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി, കുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ ഒരു ഇഷ്ടമുള്ള ആളായിട്ട് അവൻ മാറി. ആരാണ് ഈ കൊച്ചു ജോണി എന്നറിയേണ്ടേ? പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളുടെ വഴികാട്ടിയും മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ ഡോൺ ബോസ്കോ ആയിരുന്നു അത്. ആരായിരുന്നു? പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളുടെ വഴികാട്ടിയും മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ ഡോൺ ബോസ്കോ ആയിരുന്നു അത്. യുവാക്കളുടെ വിശുദ്ധനാണ്, സത്യത്തിൻ്റെയും യുവാക്കളെ സത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിലേക്ക് നയിക്കാൻ ഡോൺ ബോസ്കോ ജീവിതം ഉഴിഞ്ഞുവെച്ചു. ഇനി 1815 ആഗസ്റ്റ് 16 ഇറ്റലിയിലെ ടൂറിനിലാണ് ഡോൺ ബോസ്കോയുടെ ജനനം. എവിടെയാണ് ജനിച്ചത്? ഇറ്റലിയിലെ ടൂറിൻ എന്ന സ്ഥലത്താണ് ജനിച്ചത്. വീട്ടുകാരും നാട്ടുകാരും ജോണി എന്നാണ് അവനെ വിളിച്ചിരുന്നത്. അപ്പോൾ എന്തായിരുന്നു നേരത്തെ വിളിച്ചിരുന്നത്? ജോണി എന്നാണ് അവനെ വിളിച്ചിരുന്നത്. ഒരു വൈദികനാകണമെന്ന ഇതായിരുന്നു ചെറുപ്പം മുതൽക്കേ ജോണിയുടെ ആഗ്രഹം. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവൻ പഠിച്ചത്. വായിക്കുന്ന നല്ല കഥകളെല്ലാം അവൻ മറ്റുള്ള കുട്ടികളെ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. 1841 ഡോൺ ബോസ്കോ ഒരു വൈദികനായി തീർന്നു. തെരുവിലലയുന്ന യുവാക്കളെയും കുട്ടികളെയും നന്മയിലേക്ക് നയിക്കാൻ എന്തു ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്ത. ആ ലക്ഷ്യം നിറവേറ്റുന്നതിനായി മാർഗരേറ്റ് അമ്മയുടെ സഹായത്തോടെ അദ്ദേഹം ഒരു ഭവനം ആരംഭിച്ചു. സ്നേഹവും ക്ഷമയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധങ്ങൾ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധം? സ്നേഹം. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യും, മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യും. 1815 ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ സ്ഥാപിച്ചത്. അപ്പോൾ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സഭയുടെ പേരെന്താണ്? സലേഷ്യൻ എന്നാണ് ആ സഭയുടെ പേര്. ഇതിലൂടെ ആയിരക്കണക്കിന് യുവാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോ ആരുടെ മധ്യസ്ഥനാണ്? യുവാക്കളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. നീണ്ട 72 സേവനം കൊണ്ട് അദ്ദേഹം യുവഹൃദയങ്ങളെ ചൈതന്യപൂരിതമാക്കി. 72 അദ്ദേഹം ജീവിച്ചത്. 1888 ജനുവരി 31 യേശുവിൻ്റെ ആ മഹാസാരഥി ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. അതായത് വിശുദ്ധ ഡോൺ ബോസ്കോ മരിച്ചു. 1888 ജനുവരി 31 വിശുദ്ധ ഡോൺ ബോസ്കോ മരിച്ചത്. ഡോൺ ബോസ്കോയെ പോലെ നമുക്കും നന്മ ചെയ്യാം. ആ നന്മയിലൂടെ നമുക്കും ആരായിത്തീരാം? വിശുദ്ധരും വിശുദ്ധകളും വിശുദ്ധനുമൊക്കെ ആയി തീരാം. ഡോൺ ബോസ്കോയെ പോലെ നമുക്കും നന്മ ചെയ്ത്, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡോൺ ബോസ്കോയെ പോലെ തന്നെ നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഉത്തരം കണ്ടെത്താൻ പറഞ്ഞ് ഇവിടെ 6 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊച്ചു ജോണി കണ്ട സ്വപ്നം എന്തായിരുന്നു? ആദ്യത്തെ ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. അവന് ചുറ്റും കുറേ കുട്ടികൾ വട്ടം കൂടി, അത് തുടങ്ങി ഇതായിരുന്നു സ്വപ്നം എന്നതുവരെ അടയാളപ്പെടുത്താം. ഇനി 2, ചെപ്പടി വിദ്യ കാണാൻ വന്ന കൂട്ടുകാർക്ക് അവൻ എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? അവൻ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ അരികിൽ ഒത്തുകൂടിയ ചങ്ങാതിമാർക്ക് പല വിദ്യകൾ കാണിച്ച് അവൻ ദൈവസ്നേഹത്തിൻ്റെ മഹത്വമാണ് മനസ്സിലാക്കി കൊടുത്തത്. ആരാണ് ഈ കൊച്ചു ജോണി? ആരാണ് കൊച്ചു ജോണി? പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളുടെ വഴികാട്ടിയും മധ്യസ്ഥനുമായി തീർന്നു വിശുദ്ധ ഡോൺ ബോസ്കോ ആയിരുന്നു അത്. ഇനി എവിടെയാണ് കൊച്ചു ജോണിയുടെ ജനനം? എവിടെയാണ് കൊച്ചു ജോണി ജനിച്ചത്? ഇറ്റലിയിലെ ഡൂറിനിലാണ് ഡോൺ ബോസ്കോയുടെ ജനനം. ഇനി ഡോൺ ബോസ്കോ സ്ഥാപിച്ച സഭയുടെ പേരെന്താണ്? ദ സലേഷ്യൻ സഭ. 1854 ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ സ്ഥാപിച്ചത്. ഡോൺ ബോസ്കോ സ്ഥാപിച്ച സഭയുടെ പേര് അതേ ഇവിടെ പാരഗ്രാഫിൽ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആരുടെ മധ്യസ്ഥനായാണ് ഡോൺ ബോസ്കോ അറിയപ്പെടുന്നത്? ആരുടെ മധ്യസ്ഥനായിട്ടാണ്? യുവാക്കളുടെ മധ്യസ്ഥനായിട്ടാണ് ഡോൺ ബോസ്കോ അറിയപ്പെടുന്നത് കേട്ടോ. യുവാക്കളുടെ മധ്യസ്ഥൻ.
അപ്പം നമ്മൾക്കൊന്ന് പാഠം നിർത്താം. അപ്പോൾ നമ്മൾക്കൊന്ന് ഇത്തിരി നേരം പ്രാർത്ഥിക്കാം. എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം? കൈകൂപ്പി പിടിച്ച എല്ലാവരും, സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളിന്ന് പഠിച്ച ഈ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വിശുദ്ധ ഡോൺ ബോസ്കേ പോലെ നന്മയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.